ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം എൻ്റെ ബ്രദർ നാട്ടിലെത്തിയിട്ടുണ്ട്. ആ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു ഹോം മെയ്ഡ് ലിബാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ടാണോ നമ്മൾ ലിബാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു വലിപ്പുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു അടിപൊളി ലിബാം ആണ് കേട്ടോ. നമ്മുടെ ലിബ് നല്ല സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതിൽ കുറച്ച് ബീട്രൂട്ടിന്റെ കളർ ഉള്ളത് കൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തുള്ള മിക്സിയുടെ ജാർ എടുത്ത് അതിൽ നമുക്ക് നല്ല പേസ്റ്റ് ആക്കി അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് നമ്മളിത് അരിച്ചെടുക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ബീട്രൂട്ടിൽ നിന്ന് ഏകദേശം ഇത്രക്ക് നീര് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മൾ ഗ്യാസിൽ ഒരു പാന് വെച്ച് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം ഈ വെള്ളം നല്ല കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് നല്ല അടിപൊളി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു ടേബിൾസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വാസലീനും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനിയിത് നമ്മള് നമ്മുടെ കയ്യിലുള്ള ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജില് സൂക്ഷിക്കാം. ഇതുപോലെയുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ കയ്യിലുള്ള ഏത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ഫ്രീസറിൽ ഏകദേശം ഒരു ദിവസം വെച്ചു കേട്ടോ. കാലത്തുണ്ടാക്കി ആ പിറ്റേ ദിവസം കാലത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ലിബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മളെ ലിബിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല കളറും നൽകാന് അടിപൊളി നമുക്ക് മനസ്സറിഞ്ഞ് ഉപയോഗിക്കാനും കഴിയും. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തതെന്ന് നമുക്കറിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീൽഡ്ബാക്ക് അറിയിക്കുക. ഇനി അതുപോലെ തന്നെ ഞാൻ എന്റെ ബ്രദർ 2 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം എന്റെ ബ്രദർ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കോവിഡ് കാരണമാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പൊ നമ്മുടെ കാലിക്കറ്റിലാണ് അവൻ വന്നത്. ഉപ്പയും എന്റെ ബാക്കി ബ്രദേഴ്സും കൂടിയാണ് അവനെ കൊണ്ടുപോകാൻ പോയത്. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇത്ര അവൻ പോയിട്ട് ഇത്ര കാലം നിന്നിട്ടില്ലായിരുന്നു. അപ്പോ നമ്മൾ അവനെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. ശരിക്ക് ആ സന്തോഷം പറഞ്ഞ അറിയിക്കാൻ കഴിയില്ല. അനുഭവിച്ചവരായിട്ടുണ്ടാവുമല്ലോ ഒത്തിരി പേരൊക്കെ. പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവൻ പോകുന്നതെന്ന് നമ്മുടെ ആയുഷു ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അവന് ആയുഷുവിനെ ആദ്യമായിട്ട് കാണുകയാണ്. വീഡിയോ കോളിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് ആദ്യമായിട്ടാണല്ലോ. അപ്പൊ അവൾക്ക് ഭയങ്കര കരച്ചിലാണ് അവനെ കണ്ടിട്ട്. അവള് ഫോണില് നല്ല സംസാരിക്കൂട്ടോ അവനായിട്ട് വീഡിയോ കോളിലൊക്കെ, പക്ഷെ നേരിട്ട് കണ്ടപ്പോ അവള് ഭയങ്കര കരച്ചിലാണ്. നമ്മളെ ഫാമിലീസ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടിട്ട്. അവിടുന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെക്കല് തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു.
കുട്ടീന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവൻ കൊണ്ടുവന്ന അൺബോക്സിങ് കാണാനുണ്ട്. ഫാബിമോനൊക്കെ അതിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഏകദേശം നമ്മള് ഫൈനലി ബോക്സ് ഓപ്പൺ ചെയ്യാണ്. എന്റെ ബ്രദറും നമ്മുടെ ഫാബിയും കൂടിയാണ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാല് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും കൂടി നോക്കി നിൽക്കലും ഭയങ്കര ഒരു ത്രില്ലാല്ലേ ആ ഒരു ടൈമില്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല വ്ളോഗുമായി വരുന്നതായിരിക്കും. ലവ് യു ഓൾ.